വൃത്തിഹീനമായ അടുക്കള വേസ്റ്റ് നിറഞ്ഞു കവിഞ്ഞ ട്രാഷ് ബിന്നുകൾ കഴുകാത്ത വളരെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള കട്ടിംഗ് ബോർഡുകൾ പാത്രങ്ങൾ ട്രേകൾ ഇതൊക്കെ ഒന്നോ രണ്ടോ വ്യക്തികൾ ഉപയോഗിക്കുന്ന വീട്ടിലെ അടുക്കളയുടെ കാര്യമല്ല നൂറോ ആയിരമോ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ബഹ്റിനിലെ ചില റെസ്റ്റോറൻ്റുകളിൽ കാണുന്ന ചില കാഴ്ചകളാണ് ഇത് നമ്മൾ കണ്ടതല്ല വാണിജ്യ വ്യവസായ മന്ത്രാലയം അവരുടെ സ്നാപ്ചാറ്റിലൂടെ ഷെയർ ചെയ്ത ചില ചിത്രങ്ങളാണ് പൊതുജനങ്ങൾക്കിടയിൽ എന്തായാലും ഇത് വലിയൊരു ആശങ്ക തന്നെ പരത്തുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മളൊക്കെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്ന ചില നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവാം അവരുടെ ഒരു വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ഒന്നും ഓർക്കുക ഭക്ഷ്യ വിതരണം അല്ലെങ്കിൽ നിർമ്മാണ രംഗത്തും യാതൊരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീടുകളിൽ നിന്നാണെങ്കിൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്ന സമയത്ത് വിശ്വാസ്യതയുള്ള നല്ല റെസ്റ്റോറൻറ്റുകളെ സമീപിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾ ഇതിനെ വെറൊരു ബിസിനസ്സായി മാത്രം കാണാതിരിക്കുക എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബഹറിനിൽ ഇപ്പോൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം ചെറിയ കടകളും വലിയ കടകളും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ കർശനമായ ചില പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഏറ്റവും ആവശ്യമുള്ള നമ്മൾ അവശ്യവസ്തുക്കൾ എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വസ്തുക്കളുടെ ഒരു ലഭ്യത ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഇതിൻ്റെയൊക്കെ വില കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഈ ഡിസ്പ്ലേ ചെയ്ത വില തന്നെയാണോ ബില്ല് ചെയ്യുന്ന സമയത്ത് അവർ ഈടാക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും പരാതികൾ നമുക്ക് അവരെ ബോധിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി പറയുന്നുണ്ട് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ എന്ന ഹോട്ട് ലൈൻ നമ്പറിൽ നമുക്ക് വിളിച്ച് വിവരം അറിയിക്കാം അതല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൂടി മിനിസ്റ്റർ നൽകുന്നു പതിനേഴ് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ ബഹ്റിൻ അന്താരാഷ്ട്ര പുഷ്പോത്സവത്തിന് വേദിയാവുകയാണ് മാർച്ച് ഒന്ന് മുതൽ നാലാം തീയതി വരെയാണ് ഇത് നടക്കുന്നത് രാജപത്നിയും നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഉപദേശക സമിതി ചെയർപേഴ്സണുമായ പ്രിൻസസ് സബീക ബിൻത്ത് ഇബ്രാഹിം അൽ ഖലീഫയാണ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി എത്തുന്നത് സഖീറിലെ എക്സിബിഷൻ വേൾഡിലാണ് ഈ പുഷ്പോത്സവം അരങ്ങേറുക ജലം ജീവിതത്തെ പുനരാവിഷ്കരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഇതിൻ്റെ ഒരു പ്രമേയം തന്നെ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു പ്രോത്സാഹനം നൽകാനും വനവൽക്കരണത്തിന് ഒരു ഊർജം പകരാനുമൊക്കെ ഈ ഒരു പുഷ്പോത്സവം വഴിതെളിക്കുമെന്ന് തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് തണുപ്പുകാലം തുടങ്ങിയ ശേഷം ബഹ്റിന്റെ ടൂറിസം മേഖല വളരെ ഉണർന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ നവംബർ മുതൽ മെയ് മാസം വരെ ക്രൂസ് ഷിപ്പിന്റെ ഒരു സീസണും അതുമായി ബന്ധപ്പെട്ട ടൂറിസത്തിൻ്റെയൊക്കെ ഒരു സീസണായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോഴിതാ ഒന്നും രണ്ടുമല്ല പതിനൊന്നായിരം വിനോദസഞ്ചാരികളുമായി മൂന്ന് ക്രൂയിസ് ട്രിപ്പുകൾ ബഹ്റൈൻ്റെ തീരത്തെത്തിയിരിക്കുന്നു അതിൽ ജർമ്മൻ ടൂറിസ്റ്റ് കപ്പലായ ഐഡ കോസ്മൈൽ അയ്യായിരം പേരാണ് ജർമ്മനി ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദ വേൾഡ് എന്ന കപ്പലിൽ അത് യു എസ് കപ്പലാണ് അതിൽ നൂറ്റി നാൽപ്പത്തി പേര് വന്നിട്ടുണ്ട് വേൾഡ് യൂറോപ്പ് എന്ന കപ്പലിലും ആറായിരം പേരോളം ബഹ്റൈനിലേക്ക് എത്തിയിരിക്കുകയാണ് ബഹ്റൈൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്തുമസ് കരോൾ സർവീസസ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് ഇടവക വികാരി റെവറൻ മാത്യു ചാക്കോയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു ഇടവകയിലെ ഗായക സംഘം ഒരുക്കിയ കരോളൊക്കെ വളരെ ഹൃദ്യമായിരുന്നു അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഇടവക സുവിശേഷ സംഘം സേവിക സംഘം യുവജന സഖ്യം സൺഡേ സ്കൂൾ എന്നീ പോഷക സംഘടനകളുടെ കരോൾ ഗാനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടന്നിരുന്നു യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനാധിപനും ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയുടെ പാത്രിയാർക്കൽ വികാരിയുമായ അഭിമന്യ മാത്യൂസ് മോർ തേവോദോസ്യസ് മെത്രാപൊലിത്ത ക്രിസ്തുമസ് സന്ദേശവും നൽകി ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് Nothing.